ഇന്ന് പറയുന്നത് സർപ്പവിദ്യയിലെ നാഗചാമുണ്ടേശ്വരി മന്ത്രമാണ്. ഈ ചാനലിൽ പറയുന്ന 561-ാമത്തെ മന്ത്രമാണ് ഇത്. മറ്റ് അനേകം ദേവതമാരുടെ വ്യത്യസ്തമായ മന്ത്രങ്ങൾ ഈ ചാനലിലെ മറ്റ് വീഡിയോകളിൽ നിന്നും കാണാവുന്നതാണ്. നാഗദേവതമാർ ധാരാളമുണ്ട്. അവരിൽ പ്രധാനപ്പെട്ട സ്ഥാനമാണ് നാഗചാമുണ്ടി എന്ന ദേവതയ്ക്കുള്ളത്. എല്ലാ സർപ്പങ്ങളുടെയും സ്വരൂപമാണ് ഈ ദേവി. നാഗയക്ഷിയും നാഗരാജാവും ഒഴികെയുള്ള നാഗങ്ങളെല്ലാം ഈ ദേവിയിൽ ലയിച്ചു ചേരുമെന്നാണ് സങ്കല്പം. നാഗങ്ങളുടെ രാജ്ഞിയായ ഈ ഭഗവതി സാത്വികവും രജോഗുണത്തോടെയും ഉഗ്രഭാവത്തിലും കാണപ്പെടുന്നു. ഒരു കൈയിൽ വാളും മറുകൈയിൽ പാത്രവട്ടകയും മറ്റു രണ്ട് കൈകളിൽ നാഗങ്ങളെയും പിടിച്ചിരിക്കുന്ന നാല് കൈകളോടെ ദേവതയെ സങ്കല്പിക്കുന്നു. പുരാണങ്ങളിൽ നാഗചാമുണ്ടിയെ മനസാമ്പ എന്ന് അറിയപ്പെടുന്നു. ഭക്തർക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നവളും നാഗദോഷം മൂലമുണ്ടാകുന്ന ദുരിതങ്ങൾ ശമിപ്പിക്കുന്ന അമ്മയായും സാത്വിക ഭാവത്തിൽ ആരാധിക്കപ്പെടുന്നു. രോഗങ്ങൾ ശമിപ്പിക്കാനും ബാധകളെ ഒഴിവാക്കാനും ആഭിചാരക്രിയകളെ ഇല്ലാതാക്കാനും സാത്വിക ഭാവത്തിൽ സങ്കല്പിച്ച് പ്രത്യേക മന്ത്രങ്ങളുമുണ്ട്. എന്നാൽ ഉഗ്രഭാവത്തിൽ സങ്കല്പിച്ച് ശത്രുക്കളെ നശിപ്പിക്കാനും മന്ത്രങ്ങളുണ്ട്. നാഗവിദ്യ എന്നറിയപ്പെടുന്ന ഒരു മാന്ത്രിക വിധിയുണ്ട്. അതീവ രഹസ്യമായ ഈ വിദ്യയിൽ നാഗകാളി, നാഗവേതാളം, നാഗഭൈരവൻ, നാഗഗന്ധർവൻ, നാഗചാമുണ്ടി തുടങ്ങിയ പല മൂർത്തികളുമുണ്ട്. ഈ ദേവതകളുടെ മന്ത്രം ജപിച്ച് കടുത്ത പ്രയോഗങ്ങളും കാണാം. ഈ സർപ്പവിദ്യയിൽ പ്രധാന ദേവതയാണ് നാഗചാമുണ്ടി. പണ്ടുകാലത്ത് മന്ത്രവാദികൾ വളരെ രഹസ്യമായി ചെയ്തിരുന്ന മന്ത്രക്രിയയാണ് സർപ്പവിദ്യ അഥവാ നാഗവിദ്യ. അവസാനത്തെ ശ്രമമായി ചുവന്ന നിറത്തിലുള്ള പൂജാവസ്തുക്കളാൽ അർച്ചനയും ചെങ്കുരുതി കൊണ്ട് തർപ്പണവും മറ്റു ചില രഹസ്യക്രിയകൾ കൊണ്ട് പൂജകളും ചെയ്തിരുന്നു. ആ പ്രയോഗത്തിൽ ശത്രുക്കളെല്ലാം നശിക്കുമെന്നാണ് വിശ്വാസം. അനുഗ്രഹിക്കാനും നിഗ്രഹിക്കാനും കഴിയുന്ന ദിവ്യശക്തി അടങ്ങിയിരിക്കുന്ന മൂർത്തിയാണ് നാഗങ്ങൾ. സത്വഗുണവും രജോഗുണവും തമോ ഗുണവുമുള്ള നാഗങ്ങളുണ്ട്. പ്രത്യേക മന്ത്രങ്ങൾ കൊണ്ട് ഈ നാഗങ്ങളെ ഓരോ ഗുണത്തിലേക്കും മന്ത്രവാദികൾ ആകർഷിച്ചെടുക്കുന്നു. 14 ലോകങ്ങളിൽ പാതാള ലോകത്തിനടുത്തുള്ള നാഗലോകവാസികളാണ് ഈ ദേവതകൾ. നാഗരാജനും ഗുളികനും വാസുകിയും പുരുഷനാഗങ്ങളാണ്. നാഗയക്ഷിയും നാഗചാമുണ്ടിയും നാഗകാളിയും സ്ത്രീ സങ്കല്പത്തിലാണ്. ദേവന്മാരെപ്പോലെ ശക്തിയുള്ളവരാണ് നാഗദേവതകളെന്ന് വിശ്വസിക്കപ്പെടുന്നു. മഹാശക്തിയായി നാഗങ്ങളെ മന്ത്രവിദ്യയിലും കുണ്ടലിനിയുടെ പ്രതീകമായി തന്ത്രശാസ്ത്രത്തിലും പറയുന്നു. പുരാണത്തിലെ നാഗാസ്ത്രവും ധനുർവേദത്തിലെ അതിശക്തമായ അസ്ത്രമായി പരാമർശിക്കുന്ന നാഗപാശവും ശത്രുക്കളെ നശിപ്പിക്കാനുള്ളതാണ്. ഇത് സർപ്പവിദ്യയിലെ ഒരു ശത്രുനാശ മന്ത്രമാണ്. പൂജകളില്ലാതെ ജപം മാത്രം ചെയ്യേണ്ടതാണ്. ദേവതയെ ഉഗ്രഭാവത്തിൽ സങ്കല്പിക്കണം. മന്ത്രം പറയുന്നു: ഓം നമോ ഭഗവതോ ഓം കാലാന്തക സ്തംഭിനി നാഗരൂപ ചാമുണ്ടേശ്വരി, നിന്നെ ഞാൻ പഠിച്ചു സേവിക്കുമ്പോൾ പള്ളിവാളും പാത്രവട്ടകയുമായി വരുന്നേരം എന്നോട് ചെറുത്തോരെയും മറുത്തോരെയും കണ്ടവാറെ കരിനാഗക്കയ്യാൽ പിളർന്നു പോകാം. ഹ്രാം ഹ്രീം എന്നുരിയാടിയപ്പോൾ തല്ലിക്കൊട്ടി തലയടങ്ങി നിൽക്ക. ഹ്രീം ഹും എന്ന് നിനച്ചപ്പോൾ അവനുടെ ഹൃദയം വറ്റി നിൽക്ക. ഹ്രാം ഹ്രീം ഹ്രീം ഹും ഭട്ട് സ്വാഹ. ആയില്ലങ്ങാൾ അർദ്ധരാത്രിയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. മൺചിരാതിൽ തിരിതെളിച്ച് വീടിന്റെ കിഴക്ക് ഭാഗത്ത് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് 336 ചൊല്ലണം. ജപം കഴിഞ്ഞ് ശത്രുവിന്റെ പേരും നാളും സാധ്യവും പറഞ്ഞ് മന്ത്രജപം അവസാനിപ്പിക്കാം. കൂടുതൽ മന്ത്രവിധികൾ ഈ ചാനലിലെ വീഡിയോസ് എന്നതിൽ നിന്നും കാണാം. ഷഡ്കർമ്മങ്ങളും പ്ലേലിസ്റ്റിൽ നിന്നും കാണാവുന്നതാണ്.